ഹലോ ഫ്രണ്ട്സ്, റംസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ പരിചയപ്പെടാൻ പോണത്, നമ്മൾ ഈ ആയുർവേദ കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ അരിഷ്ടം നമ്മുടെ വീട്ടിൽ നമുക്കെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. പലതരത്തിലുള്ള അരിഷ്ടങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോണത് നെല്ലിക്ക അരിഷ്ടം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ രക്തയോട്ടം ഉണ്ടാകാനും നല്ല രക്തം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു അരിഷ്ടമാണ് കേട്ടോ. നെല്ലിക്കേൻ്റെ ആരോഗ്യ ഗുണത്തെപ്പറ്റി നാം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധമാണ് നെല്ലിക്കാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് അതിന് അതുകൊണ്ട് എങ്ങനെയാണ് അരിഷ്ടം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ 1 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ചെടുക്കാം. കാരണം ഒട്ടും വെള്ളം പാടില്ലാത്തതിന് അതിനാണ് നമ്മൾ തുടച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് 1 കിലോ നെല്ലിക്കയ്ക്ക് 3/4 കിലോ ശർക്കര എന്ന തോതിൽ ശർക്കരയും പൊടിച്ചെടുക്കുക. ഇത് കഴിഞ്ഞ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഭരണി എടുക്കാം, അല്ലെങ്കിൽ ചില്ലുകൂപ്പി എടുക്കാം കേട്ടോ. ഞാനിവിടെ എന്തായാലും ഭരണിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് വേണ്ടത് 2-3 പീസ് കറുവപ്പട്ട, 5 പീസ് ഗ്രാമ്പു, 5 പീസ് ഏലക്ക, 2-3 പീസ് ജാതിപത്രി, ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടി പൊടിച്ചത്. ഈ ഒരു മിക്സ് നമുക്ക് വേണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര പൊടിച്ചത് ഭരണിയിലേക്ക് കുറച്ചിടുക, ഒരു ലെയറായിട്ട് ഇടുക. ഫുള്ളായിട്ട് ഇടരുത്, കുറച്ച് ഒരു ലെയർ പോലെ ഇടുക. അതിൻ്റെ മുകളിലേക്ക് നെല്ലിക്ക ഒരു ലെയറായിട്ട് ഇടുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ ശർക്കര ഇടുക, പിന്നെ വീണ്ടും നെല്ലിക്ക ഇടുക. അങ്ങനെ ഇതേപോലെ ലെയറായിട്ട് ആ ഭരണി ഫുള്ളായിട്ട് ഇടുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് പൊടി ഇടാം, കുറച്ചേ കുറച്ചേ ആയിട്ടിടാം. അതെല്ലാം ഇട്ട് കഴിഞ്ഞ് അവസാനം ഇതിൻ്റെ മുകളിൽ എല്ലാം മൊത്തമായിട്ട് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി അടച്ച് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആ മസാലക്കൂടും കൂടെ ഇട്ടതിന് ശേഷം മാത്രമേ നന്നായിട്ട് കെട്ടാവുള്ളൂ, ഇടാൻ മറന്നു പോകരുത് കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം നമ്മൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുത്തി ഇളക്കുകയൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതിനെ 41-ാമത്തെ ദിവസമാണ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഈ നിറച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കാ സെറ്റ് വെള്ളമൊക്കെ വലിഞ്ഞ് ഏകദേശം 3/4 ഭാഗത്തോളമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം ഇതിനെ നമുക്ക് നല്ല ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്ന ഈ അരിഷ്ടം നല്ല അടപ്പുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുക. ബാക്കി വരുന്ന ആ നെല്ലിക്ക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ അതൊരിക്കലും പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അരിഷ്ടം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് കുറേശ്ശെ ദിവസവും കഴിക്കാവുന്നതാണ്. നമുക്ക് പ്രതിരോധശേഷി കിട്ടാനായിട്ട് നമ്മുടെ ടോണിക്കിനേക്കാട്ടിലും വലുന്ന ഒരു അരിഷ്ടമാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരിതാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.